കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ സംസാരിച്ച വിഷയങ്ങൾ ഒന്ന് അവലോകനം ചെയ്യാം ഒന്ന് ഹെൽത്ത് മാനേജ്മെൻ്റ് ആണ് രണ്ട് ടൈം മാനേജ്മെൻറ്റ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മൈൻഡ് മാനേജ്മെൻറ്റ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് മനസ്സിനെ നമ്മൾ അങ്ങനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ ഉണ്ട് അതിനെ നിയന്ത്രിക്കേണ്ടതായ ആവശ്യമുണ്ട് ദി സീക്രട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് റോണ്ട ബ്രയൻ എഴുതിയ പുസ്തകമാണ് അതിൽ എഴുതിയിരിക്കുന്നത് ഒരു ദിവസം ഒരു മനുഷ്യന് അറുപതിനായിരത്തോളം ചിന്തകൾ വരുമെന്നാണ് ചിന്തകളൊക്കെ ഉളവെടുക്കുന്നത് ഉടലെടുക്കുന്നത് ഇവിടെ മനസ്സിലാണ് അറുപതിനായിരത്തോളം വിവിധങ്ങളായ ചിന്തകൾ അതിനെ മാനേജ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് മനസ്സ് എന്ന് പറയുന്നത് എന്താണ് എന്ന് തന്നെ നമുക്ക് ആദ്യം ചിന്തിക്കാം മനസ്സെന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ ഒരു ലെയറാണ് ആ ലെയറിന് തന്നെ നാല് ലെയറുകൾ വേറെയുണ്ട് ഒന്നാമത്തെ ലെയറിൻ്റെ പേര് ബോധ മനസ്സെന്നാണ് കോൺഷ്യസ് മൈൻഡ് രണ്ടാമത്തേതിൻ്റെ പേര് ഉപബോധ മനസ്സെന്നാണ് സബ് കോൺഷ്യസ് മൈൻഡ് മൂന്നാമത്തേതിൻ്റെ പേര് അബോധ മനസ്സ് എന്നാണ് അൺകോൺഷ്യസ് മൈൻഡ് നാലാമത്തേതിൻ്റെ പേര് മനസാക്ഷി എന്ന് കോൺഷ്യൻസ് ഇങ്ങനെ നാല് ലെവലുകളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഉള്ളത് ഇതിൽ എന്ത് കാര്യവും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് സ്വീകരിക്കപ്പെടുന്ന സ്ഥലം അത് ബോധ മനസ്സാണ് ഇൻകമ്മിങ് പോർട്ടൽ എന്ന് നമുക്ക് മോഡേൺ ലാംഗ്വേജിൽ പറയാം ഇൻകമ്മിങ് പോർട്ടൽ എന്ത് കാര്യവും മനസ്സിലേക്ക് കടക്കുന്നത് ഇതിലൂടെയാണ് വേറെ എങ്ങനെ ഒരു ഒരു വഴിക്കും കിടക്കുകയില്ല അത് അവിടെ ആ ഇൻകമ്മിങ് പോർട്ടലിന് വലിപ്പം കുറവാണ് അത് അവിടെ അധികം നേരം നിൽക്കില്ല അത് താഴോട്ട് പോകും അവിടെ എന്ന് പറഞ്ഞാൽ അടുത്ത ലെയറിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകും ഉപബോധ മനസ്സ് പിന്നീട് അത് അബോധ മനസ്സിലേക്കും അബോധ മനസ്സിൽ നിന്ന് മനസ്സാക്ഷിയിലേക്കും പോകുന്നു നമുക്കുണ്ടായ എല്ലാ അനുഭവങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാകും എല്ലാ അനുഭവങ്ങളും അതിൻ്റെ ഒരു ആകെത്തുകയാണ് നമ്മുടെ മനസ്സാക്ഷി എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതകളെ വെച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനം ഉണ്ടാകുന്നത് അത് മനസാക്ഷിയിൽ നിന്നാണ് പ്രവർത്തനത്തിനുള്ള ആ പ്രേരക ശക്തി വരുന്നത് ഏത് വ്യക്തിയായാലും ചമ്പൽ കൊള്ളക്കാര് അവരും മനസാക്ഷി അനുസരിച്ചാണ് ചെയ്യുന്നത് ഇവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ എത്രയേറെ കുറ്റകൃത്യങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ പത്രത്തിൽ വായിക്കുന്നത് ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരും അവരുടെ മനസാക്ഷിക്ക് അനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത് മനസാക്ഷിക്ക് ആരും ചെയ്യുന്നില്ല അവരുടെ മനസ്സാക്ഷിയിൽ കുറ്റകൃത്യങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് അവർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ മനസ്സാക്ഷിയിൽ എന്താണ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് അത് അനുഭവങ്ങളുടെ വെളിച്ചമാണ് വെളിച്ചത്തിലാണ് അനുഭവങ്ങളിലൂടെയാണ് മനസാക്ഷി രൂപപ്പെടുന്നത് ആ രൂപപ്പെടുപ്പെട്ട മനസ്സാക്ഷിക്കനുസരിച്ചിട്ടാണ് ഒരുത്തൻ പ്രവർത്തിക്കുന്നത് അപ്പം നന്മ നന്മ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മനസാക്ഷിയിൽ നന്മയുണ്ടാകണം നമ്മുടെ മനസാക്ഷിയിൽ തിന്മയാണ് ഉള്ളത് എങ്കിൽ നെഗറ്റീവായ കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ നമ്മുടെ പ്രവർത്തനവും അതുപോലെ തന്നെ നെഗറ്റീവായി വരും അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ് നമ്മുടെ മനസാക്ഷിയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇൻപുട്ടുകൾ അത് നല്ലതാണെങ്കിൽ മനസാക്ഷി പോസിറ്റീവായിട്ടുള്ളതായിരിക്കും നന്മ ഉൾക്കൊള്ളുന്ന മനസാക്ഷിയായിരിക്കും അപ്പോൾ ആ മനസാക്ഷിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫലങ്ങളും നല്ലതായിരിക്കും ബൈബിളിൽ പറയുന്നുണ്ട് നല്ല മരങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന് അപ്പം നന്മകൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള നല്ല അനുഭവങ്ങൾ കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള മനസാക്ഷി അതിൽ നിന്ന് നല്ല ഫലങ്ങളാണ് കിട്ടുക ബൈബിളിൽ വീണ്ടും പറയുന്നു ചീത്ത മരം ചീത്ത ഫലം പുറപ്പെടുവിക്കുന്നു ഇപ്പം നമ്മുടെ മനസ്സാക്ഷിയിൽ മനസ്സാക്ഷി രൂപപ്പെട്ടിട്ടുള്ളത് തിന്മകൾ കൊണ്ടാണ് എങ്കിൽ അതിൽ നിന്ന് തിന്മയുടെ ബലമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ തിന്മകളൊക്കെ ഒഴിവാകണം എങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമായി നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ ക്രിമിനലായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇതിന് മാറ്റം വരണമെങ്കിൽ യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു മനസാന്തരമാണ് മനസ്സിൽ ഇന്ന് രൂപപ്പെട്ടിട്ടുള്ള തിന്മകളെ മാറ്റി നല്ല കാര്യങ്ങൾ ആ മനസ്സിൽ രൂപപ്പെടുത്തുക നമ്മൾ കേട്ടതും കണ്ടതും അനുഭവിച്ചതുമായ ഒരു കാര്യവും നമ്മുടെ മനസ്സിൽ നിന്ന് സാധാരണ നിലയിൽ പോകില്ല അതവിടെ തന്നെ ഉണ്ടാകും അതിന് ഇതാണ് അത് നമ്മുടെ ഓരോ സെല്ലിലും പ്രത്യേകിച്ച് നമ്മുടെ മെമ്മറി കോശങ്ങളിൽ ന്യൂറോണുകളിൽ ബ്രെയിൻ ഉണ്ടാക്കിയിട്ടുള്ള സെല്ലുകളുടെ പേര് ന്യൂറോൺ എന്നാണ് ആ സെല്ലുകളിൽ ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും ആ സെല്ലുകൾ നശിക്കും പുതിയ സെല്ലുകൾ വരും പുതിയ സെല്ലുകൾ വരുമ്പോൾ ആ പുതിയ സെല്ലുകളിലേക്ക് ഈ ആശയങ്ങളെല്ലാം ഡിജിറ്റലായി റെക്കോർഡ് ചെയ്തിട്ടുള്ള ആശയങ്ങളെല്ലാം ട്രാൻസ്ഫർ ചെയ്യും ഇതൊക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ പഠിക്കുന്നതാണ് ബയോളജിയിൽ പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾ ബയോളജി പഠിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് അത് നമുക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റുക അത് മാറ്റം വരുത്താനായിട്ട് പറ്റുന്നത് ആ മനസ്സിനെ അതിൻ്റെ സ്രഷ്ടാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക നമുക്ക് നമ്മുടെ ഒരു ഫ്രിഡ്ജ് കേടുവന്നു എന്ന് വിചാരിക്കാം നമുക്ക് അടുത്ത ഫ്രിഡ്ജ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വേണമെങ്കിൽ റിപ്പയർ ചെയ്യാൻ പറ്റും പക്ഷേ അതിൻ്റെ കംപ്രസ്സർ കേടുവന്നു എന്ന് വിചാരിക്കുക അതാണല്ലോ ഒരു ഫ്രിഡ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ആ കംപ്രസ്സർ കേടുവന്നുവെങ്കിൽ അത് നമ്മൾ കമ്പനിയിലേക്ക് അയച്ച് ആ കംപ്രസ്സർ മാറ്റിയെടുക്കുന്നു ഇതുപോലെ തന്നെയാണ് ഒരു ഫ്രിഡ്ജിന് അതിൻ്റെ കംപ്രസ്സർ പോലെ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അവൻ്റെ മനസ്സ് ആ മനസ്സ് സ്രഷ്ടാവിന് കൊടുത്ത് സ്രഷ്ടാവിലൂടെ അത് റിപ്പയർ ചെയ്തെടുക്കണം അപ്പോൾ മാത്രമേ അത് മാറ്റം വരികയുള്ളൂ ഇന്ന് ഇത്രയുമധികം ഏറെ ക്രിമിനൽ കുറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ നടമാടുന്നത് കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുകയാണ് നമ്മുടെ മനസ്സിനെ മാറ്റി എടുക്കണം അതായത് സ്രഷ്ടാവിലേക്ക് തിരിയണം ദൈവ ആശ്രയ ബോധം ഇല്ലാതെ പോയതാണ് ഈ തിന്മകളുടെയൊക്കെ അടിസ്ഥാന കാരണം എന്ന് എനിക്ക് തോന്നുകയാണ് അതി കഠിനമായ ശിക്ഷകള് നിലനിൽക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഇപ്പോഴും തിന്മകളില്ലേ വളരെ കഠിനമായ ശിക്ഷകളാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അപ്പം ശിക്ഷകൾ ഭയന്നിട്ടൊന്നും ആരും തിന്മയിൽ നിന്ന് അതിനെ പൂർണ്ണമായും മാറില്ല അതിന് മനസ്സിൻ്റെ ഒരു മനസാന്തരമാണ് വേണ്ടത് അത് ബൈബിൾ പറയുന്നുണ്ടത് കൃത്യമായിട്ട് കാലം തുടങ്ങിയപ്പോൾ വായിച്ചു കേട്ടിട്ടുണ്ടാവും ദൈവരാജ്യം സമാ സമീപിച്ചിരിക്കുന്നു മനസാന്തരപ്പെടുവിൻ എന്നൊക്കെയുള്ള ആ മാനസാന്തരപ്പെടൽ അവിടെയാണ് ഊന്നൽ കൊടുക്കേണ്ടത് എനിക്ക് ഇത് വീണ്ടും വീണ്ടും പറയാൻ തോന്നുന്നതാണ് നമ്മുടെ നാട്ടിൽ അത്രമാത്രം കുറ്റകൃത്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് നടക്കേണ്ടത് സിനിമകളിൽ അങ്ങനെ നടക്കുന്നുണ്ടോ നാടകങ്ങളിൽ പുസ്തകങ്ങളിൽ പ്രസംഗങ്ങളിൽ ഒക്കെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്ന മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ആശയങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം ഈ ആശയങ്ങൾ ആണ് മനസ്സിനെ ടച്ച് ചെയ്യുന്നത് വേറൊന്നും ടച്ച് ചെയ്യില്ല ആശയങ്ങൾ ഈ ആശയങ്ങൾ മനസ്സിനെ ടച്ച് ചെയ്യും ആശയങ്ങൾ നമ്മൾ മനസ്സിലേക്ക് കൊടുത്താൽ മനസ്സിൽ ഒരു നവീകരണം ഉണ്ടാകും റോമക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അദ്ധ്യായത്തിലെ രണ്ടാം തിരുവചനം ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ ദൈവഹിതമെന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നമുക്ക് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും ഈ നവീകരണം ഈ മാനസാന്തരം ഈ രൂപാന്തരീകരണം ഇതിനു വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ഒരു തരത്തിലും മാറ്റിയെടുക്കാൻ കഴിയാതിരുന്ന ക്രിമിനലുകൾ അവർ പലപ്പോഴും മാനസാന്തരപ്പെട്ടിട്ടുള്ളത് നവീകരണ കേന്ദ്രങ്ങളിലൂടെ ധ്യാന കേന്ദ്രങ്ങളിലൂടെയാണ് ദൈവവചനങ്ങളിലൂടെയാണ് ഇതിന് ഊന്നൽ കൊടുക്കണം എല്ലാ മീഡിയകളും സിനിമ വളരെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ളൊരു മീഡിയമാണ് അതുപോലെ ഇൻഫ്ലുവൻഷ്യലായിട്ടുള്ള മീഡിയകളിലൂടെ നല്ല ആശയങ്ങൾ പ്രതികരി പ്രതിഫലിപ്പിക്കാനായിട്ട് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഒരു ധ്യാനം കേട്ട് മനസാന്തരം വരിക അതിനൊക്കെ ഒരുപാട് സമയം വേണം ഇന്ന് അങ്ങനെയല്ല നമ്മുടെ മാധ്യമങ്ങൾ ഒരു ടി വി ചാനലിനൊക്കെ ഇത്രമാത്രം നന്മ ഉണ്ടാക്കാൻ കഴിയുമെന്നറിയാമോ ഒരു ടി വി ചാനലിന് നല്ല 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 കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് വഴി അതൊക്കെയാണല്ലോ നിങ്ങൾ ശാലോൺ ടി വിയിലൂടെയും മറ്റ് അതുപോലത്തെ ചാനലുകൾ എത്രയോ ചാനലുകളുണ്ട് എല്ലാ ഭാഷയിലും ഉണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ നോക്കുമ്പോൾ തമിഴിലും ഒക്കെ ഇത്തരം ചാനലുകൾ കാണാറുണ്ട് ചാനൽ വെറുതെ 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 ഇങ്ങനെ മാറ്റി 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 നോക്കുമ്പോൾ അങ്ങനെ കാണാറുണ്ട് മലയാളത്തിൽ തന്നെ ഏകദേശം ഒരു ഡസൺ ചാനലെങ്കിലും ഉണ്ട് എല്ലാ ചാനലുകളും ഇത്തരത്തിലുള്ള ഒരു ഒരു സന്ദേശം നൽകാനായിട്ട് ശ്രമിച്ചാൽ തന്നെ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വലിയ മാറ്റം ഉണ്ടാവും ഒറ്റ മാസം വേണ്ടു ഈ ചാനലുകളിലൂടെ പക്ഷെ അതല്ല പല ചാനലുകളും അതുപോലെ നല്ല നല്ല ആശയങ്ങൾ വാട്സാപ്പ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സംവിധാനമാണ് പക്ഷേ അതിലൂടെ എന്തുമാത്രം മോശമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മൊബൈൽ ഫോൺ അതിൻ്റെ ഉപയോഗം അതിലൂടെയൊക്കെ മോശമായ കാര്യങ്ങൾ പ്രചരിക്കുകയാണ് പകരം അത് നല്ല ആശയങ്ങൾ മനസ്സിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം മോശമായ ആശയങ്ങൾ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും തേട്ടി 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 നമ്മുടെ ചിന്തകളായി വരും ഞാൻ പറഞ്ഞത് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യന് ഒരു ദിവസം അറുപതിനായിരം ചിന്തകൾ വരുന്നുണ്ട് എന്നാണ് അവിടുന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വഴിക്ക് അങ്ങനെ പോയത് ഈ അറുപതിനായിരം ചിന്തകൾ എങ്ങനെ എന്തിൽ നിന്നാണ് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ കാര്യങ്ങളെക്കുറിച്ച് ചിന്ത വരില്ല നമ്മൾ കണ്ടത് കേട്ടത് അനുഭവിച്ചറിഞ്ഞത് ടി വിയിലൂടെ കേട്ടത് മാധ്യമങ്ങളിലൂടെ കേട്ടത് നമ്മുടെ മൊബൈലിൽ വന്നത് ഇതൊക്കെയാണ് ചിന്തകളായി തേട്ടി 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 വരുന്നത് ഒരു കുളത്തിൽ നിങ്ങൾ കുളം മീൻ വളർത്തുന്ന കുളം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതിൽ നോക്കിയാൽ കാണാം ഇടയ്ക്ക് മീനുകൾ ഇങ്ങനെ നീർ കുടിക്കാനായിട്ട് വരും എന്തുകൊണ്ടാണ് നീർ കുടിക്കാൻ വരുന്നത് അതിൽ മീനുള്ളത് കൊണ്ടല്ലേ ആ കുളത്തിൽ മീനുകളൊന്നും നിങ്ങൾ ഇട്ടിട്ടില്ലെങ്കിലോ ഒന്നും നീർ കുടിക്കാൻ വരില്ല നമ്മൾ ആകർഷിച്ചിട്ടൊന്നും വരുന്നില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അത് വന്നുകൊണ്ടിരിക്കും ഇതുപോലെ കുളത്തിലെ മീൻ പോലെ മനസ്സിലെ കുറേ മീനുകളുണ്ട് ആ മീനുകളൊക്കെ നമ്മൾ ശേഖരിച്ചതാണ് കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ അതിടക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുകൊണ്ടിരിക്കും നല്ല മീനുകളാണ് കിടക്കുന്നതെങ്കിൽ ആ മീനുകൾ എന്ത് മീനാണോ കുളത്തിലുള്ളത് അതല്ലേ നിറ കുടിക്കാൻ വരിക അപ്പോൾ നിങ്ങളുടെ മനസ്സാകുന്ന കുളത്തില് നല്ല ചിന്തകളാണുള്ളതെങ്കിൽ ആ ചിന്തകൾ തേട്ടി വരും നല്ലതല്ലേ ആ ചിന്തകൾ തേട്ടി തേട്ടി വരുന്നത് നല്ലതാണ് എന്നാൽ മോശമായ ചിന്തകളാണ് അവിടെ ഉള്ളതെങ്കിലോ അത് തേട്ടി വരും ചിലപ്പോൾ മോശമായ ചിന്തകൾ തേട്ടി വന്നാൽ അതിൻ്റെ കൂടെ നമ്മളങ്ങ് സഞ്ചരിക്കും ചിലപ്പോൾ അപ്പോൾ അത് സഞ്ചരിച്ച് എവിടെ എത്തിച്ചേരുക നമുക്ക് പറയാൻ പറ്റില്ല നല്ല ചിന്തകളാണെങ്കിലോ അങ്ങനെ സഞ്ചരിക്കാനുള്ള ഒരു ടെൻഡൻസി കുറവാണ് അതിന് കാരണം മനുഷ്യനിൽ തിന്മകൾ കൂടുതൽ തിന്മയിലേക്കൊരു ചായവ് മനുഷ്യനുണ്ട് എല്ലാ മനുഷ്യർക്കും സ്വതവേ ഉള്ള ചായവ് തിന്മയിലേക്കുള്ളൊരു ചായവാണ് അതുകൊണ്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടതായ കാര്യമുണ്ട് ഇപ്പോൾ കിഴക്കോട്ടൊരു മരം ചാഞ്ഞ് നിൽക്കുന്നു എന്ന് വിചാരിക്കുക ഒരു കാറ്റ് വന്നാൽ അത് എന്താ ചെയ്യാം അത് കിഴക്കോട്ട് വീഴുകയാണ് ചെയ്യുക സാധാരണ നിലയിൽ കിഴക്കോട്ട് വീഴും എവിടേക്കാണോ ചാഞ്ഞ് നിൽക്കുന്നത് അത് അടയ്ക്ക് നിൽക്കും അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വളപ്പിൽ നോക്കുമ്പോൾ ഒരു പ്രിയോരുമാവിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് വീണ് കിടക്കുന്നു ഒരുപാട് മാങ്ങയുണ്ട് മാങ്ങയുടെ തൂക്കം കൊണ്ടല്ല അത് ഒടിഞ്ഞത് വേനൽ വേനൽ മഴ വന്നു നല്ല ശക്തമായ മഴ വന്നപ്പോൾ ആ എല്ലാ ഇലകളിന്മേലും വെള്ളം പിടിക്കുമല്ലോ ആ വെള്ളത്തിൻ്റെ തൂക്കം കൊണ്ട് അത് ഒടിഞ്ഞ് വീണു അപ്പോൾ ഒരു ഒടിഞ്ഞ് എവിടേക്കാണ് വീണേ എവിടേക്കാണോ ചാഞ്ഞ് നിൽക്കുന്നത് അവിടേക്കാണ് അത് വീണത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വീഴില്ല അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരുക്കി നിർത്തണം സ്വതവേ ഉള്ള നമ്മുടെ ചായവ് തിന്മയിലേക്കാണ് അതുകൊണ്ട് നമ്മൾ അതിനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരുക്കണം കൺട്രോൾ ചെയ്യണം കിഴക്കോട്ട് ചാഞ്ഞ് നിൽക്കുന്ന മരത്തിനെ നമ്മൾ കിഴക്കോട്ട് വീഴാതിരിക്കാൻ വേണ്ടി ഒരു കയറിട്ട് അല്ലെങ്കിൽ കമ്പിയിട്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വലിച്ചു കെട്ടും അങ്ങനെയാണ് ഇത് നമ്മൾ ബോധപൂർവം ചെയ്യണം അതാണ് മൈൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് മൈൻഡ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ സ്വതവേയുള്ള ചായ്വിൽ നിന്ന് അതിനെ വ്യതിചലിപ്പിക്കാനായിട്ട് നമ്മൾ ബോധപൂർവം നടത്തുന്ന ശ്രമം ആ ശ്രമം ആവശ്യമുണ്ടോ ഇല്ലയോ ഉണ്ട് തീർച്ചയായിട്ടും ആവശ്യമുണ്ട് അങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു മനുഷ്യന് ഈ അറുപതിനായിരം ചിന്തകളൊന്നും വരില്ല നിങ്ങൾ എൻ്റെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളെത്ര ചിന്തകളിലേക്കാണ് കടന്നു പോയത് നിങ്ങൾ എത്ര എത്ര സ്ഥലത്ത് പോയി ചിലപ്പോൾ നിങ്ങൾ നിങ്ങളൊരു പക്ഷേ അമേരിക്കയിൽ പോയി വന്നിട്ടുണ്ടാവും ചിലപ്പോൾ ഇംഗ്ലണ്ടിലാവും ഇത് എപ്പോഴും സംഭവിക്കുന്നതാണ് നമ്മൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സ് വാണ്ടർ ചെയ്യുന്നത് നമ്മൾ കണ്ടു വാണ്ടറിങ് ഓഫ് ദി മൈൻഡ് അതിനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് അങ്ങനെ നല്ല കൺട്രോൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും നിങ്ങൾ ദശരഥൻ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ടാവും പേര് കേട്ടിട്ടുണ്ടാവും ഞാനൊരു ദിവസം കുട്ടികളോട് ചോദിച്ചു മക്കളെ ദശരഥൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒരുത്തൻ പറഞ്ഞു ഒരുത്തിനോട് ചോദിച്ചു ആരും ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ ഒരുത്തനോട് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു പത്ത് രഥങ്ങളുള്ള ആളാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ എന്ത് മണ്ടത്തരാ പറയുന്നത് ദശരഥൻ ഒരു ചക്രവർത്തിയാണ് എത്ര ആയിരം രഥങ്ങളാണ് അദ്ദേഹത്തിനുണ്ടാകുക അപ്പോൾ വേറൊരുത്തൻ വിളിച്ച് പറഞ്ഞു എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു സാർ പത്ത് രഥങ്ങളൊപ്പം ഓടിക്കാൻ കഴിയുന്ന അത്രയും മിടുക്കനാണ് അയാൾ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയായിരിക്കാൻ വഴിയില്ല കാരണം പത്ത് ഒരുത്തൻ ഓടിച്ചാൽ അത് അത്ര ഇഫക്റ്റീവ് ആവില്ല അതേ സമയത്ത് ഒരു രഥം ഓടിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ട് അതിനെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് എനിക്ക് അതാണ് കൂടുതൽ ശരിയെന്ന് തോന്നുന്നു ഞാൻ ഈ ആ മനസ്സ് എന്ന് പറയുന്നതാണ് ഈ രഥം മനസ്സിനെ നമ്മൾ പലപ്പോൾ കുരങ്ങനായിട്ട് ചിത്രീകരിക്കാറുണ്ട് അല്ലെങ്കിൽ രഥമായിട്ട് ചിന്തിക്കരങ്ങനെന്നു വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കുതിരയായിട്ട് ചിത്രീകാറുണ്ട് കുതിക്കുന്നതാണ് കുതിര അപ്പോൾ ചാബല്യങ്ങളോടുകൂടി ഒരു കണ്ട്രോളുമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്ന ഒന്നാണ് മനസ്സ് ശരിക്കും ആ വാക്കിൻ്റെ അർത്ഥം മനനം ചെയ്യുന്നതെന്നാണ് മനനം ചെയ്യുന്നതാണ് മനസ്സ് മനനം ചെയ്യുക കണക്ക് കൂട്ടൽ ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിച്ച് പോകുന്നു അത് കഴിയുമ്പോൾ അതിന് അതിനെ കണക്ക് കൂട്ടി അതിനൊരു ഉത്തരം കണ്ടെത്തും പിന്നെ വേറൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കും അതാണ് മനസ്സ് മനനം ചെയ്യുന്നത് സമയമായതുകൊണ്ട് ഞാൻ ഇന്ന് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തിയിട്ട് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു